സന്തോഷമായി ഇരിക്കുന്നു കരുതുന്നു. മനോഹരമായ മറ്റൊരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് അവന് മഹത്വം കരയേറ്റിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കുവാൻ കഴിയട്ടെ. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുമ്പോൾ സ്തോത്രം നമ്മുടെ വ്യക്തിപരമായ ജീവിതവും സ്തോത്രം ദൈവമഹത്വം കൊണ്ട് നിറയപ്പെടുവാനിടയായി തരും. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുവാനിടയായി തരും. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ പ്രാണന്റെ ഉടയവനാണ്, നമ്മുടെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ച സ്വർഗീയ മഹിമകൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ മഹത്വം അല്ലെങ്കിൽ മഹിമ നമുക്ക് വീണ്ടെടുത്തു തന്ന നമ്മുടെ നല്ല രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം. ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഒക്കെ ഈ രാവിലെ ഉണരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കേൾക്കുവാൻ ഒക്കെ ഇരിപ്പാൻ നമുക്ക് സാധിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഞാൻ എബ്രായർ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ 13-14 വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 14-ാമത്തെ വാക്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ 13 കൂട്ടി വായിക്കണം. ഹീബ്രൂ ചാപ്റ്റർ 1:13-14. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളും, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇത് സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർപ്പിക്കുന്ന വചനഭാഗമാണ്. എബ്രായ ലേഖനത്തിന്റെ പ്രാരംഭ വാക്യം പറയുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് സ്തോത്രം ഇത് രചിച്ചിരിക്കുന്നത്. ആത്മാവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുകയുള്ളൂ, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ദൂതന്മാരോട് ആരെങ്കിലും വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ദൂതന്മാരോട് പോലും ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സ്വത. എന്നിട്ട് പറയാണ് ദൂതന്മാരെ പറയാൻ വേണ്ടി ഞാൻ ഈ വാക്കെടുത്ത്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ? അപ്പൊ സർവശക്തനായ ദൈവത്തിന്റെ സ്തോത്രം പുത്രൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടപ്പോൾ ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണെന്നും ദൂതന്മാർക്ക് പോലും ഇല്ലാത്ത സ്തോത്രം പദവിയാണ് സ്തോത്രം അവൻ വഹിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചിലർ ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്, ദൂതന്മാർ വലിയതാണ് എന്ന് കരുതുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുകയാണ്. ദൂതന്മാരോടൊന്നും സംസാരിച്ചിട്ടില്ല. 6-ാം വാക്യത്തിൽ പറയാം, ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അറിയിച്ചിരുന്നു. അപ്പൊ ദൂതന്മാരെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും മോശയേക്കാൾ വലിയവൻ, നോഹയേക്കാൾ വലിയവൻ കർത്താവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് സ്വതം ലേഖനകാരനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അവരുടെ ദൂതന്മാരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യം ഓർപ്പിക്കാനായിട്ടുള്ള, അപ്പൊ ദൂതന്മാരോടൊന്നും ഇങ്ങനൊരു വാക്യം പറഞ്ഞിട്ടില്ല സ്വതം. ദൂതന്മാരോട് ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? ഇല്ല സ്വതം. അവരൊക്കെയും ആരാണ് ഈ ദൂതന്മാരൊക്കെയും? രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളും. അപ്പൊ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ ദൂതന്മാരൊക്കെ ആരാണ് എന്നിവിടെ വചനം പറയുകയാണ്, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന, രക്ഷ പ്രാപിക്കാനുള്ള. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലേ അല്ലെ? അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മള് സ്തോത്രം ഇനിയും ഈ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? സ്തോത്രം. പരീക്ഷ ജയിച്ച അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പാസ്സായ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് വിൻ ചെയ്ത ആൾക്ക് ട്രോഫി നൽകുന്ന ഒരു ദിനവും ഒരു സമയവും ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ഇതിനെ പ്രാപിക്കുന്ന ഒരു ദിനമാണ് കാഹളം ധ്വനിക്കുന്ന സമയത്ത്. വാനമേഘത്തിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ഞൊടി നിമിക്കുന്ന സമയം കൊണ്ട് നാം പറന്നുയരും, രൂപാന്തരം പ്രാപിക്കും. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടവർ അന്ന് ആ രക്ഷയെ അവിടെ പ്രാപിക്കുവാനിടയായി തരും, പറന്നുയരും, നിത്യതയിലേക്ക് പ്രവേശിക്കും. അതാണ് സ്തുതം. ആ പ്രാപിക്കുന്ന അനുഭവം നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ് സ്തുതം. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിനെ ആരുണ്ട് എന്നുള്ളതാണ്. രക്ഷ പ്രാപിക്കുവോളും, രക്ഷ പ്രാപിക്കുവാൻ ഓരോ അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കപ്പെട്ട ദൂതന്മാർ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ വൈതലിനെയും സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു സംരക്ഷണമുണ്ട്. സേവകരായ ഒരു പറ്റം ദൂതന്മാരുടെ ഒരു സംരക്ഷണമുണ്ട്. അതൊന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ്.
രക്ഷിക്കപ്പെടുവാനും രക്ഷപ്രാപിപ്പാനും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. അവരെ അവർക്ക് സേവ ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത്. സ്വതം അവർ സേവകാത്മാക്കളല്ലയോ? അപ്പൊ നമുക്ക് വേണ്ടി സേവ ചെയ്യുവാൻ ഒരു പറ്റം ദൂതന്മാരെ സ്വർഗമാക്കിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേരത് തിരിച്ചറിയാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ബന്ധപ്പെടുകയും സഹായത്തിന് ആരുമില്ലാത്തതുപോലെയാണ് നമ്മുടെ ദൈവമക്കളുടെ പലപ്പോഴുമുള്ള മുറവിളികളും നിലവിളികളും. ദൈവവചനം വായിക്കുകയും അതിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ സേവകരായിട്ടുള്ള ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങട്ടെ. സ്തോത്രം, അവരോട് പറഞ്ഞാൽ അവരിറങ്ങി നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കണം. അതവരെ സേവകരാക്കി നിർത്തിയിരിക്കുകയാണ്. എനിക്കും നിങ്ങളെയും എന്നെയും നിങ്ങളെയും സെർവ് ചെയ്യുവാനായിട്ട് സഹായിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ് അവർ. അതവരുടെ കർത്തവ്യം അതാണ്. അല്ലാതെ ദൂതനെ പോയി താഴ്ന്നു വീണ് വണങ്ങുകയോ ദൂതൻ എന്ന് കണ്ട് അത്ഭുത പരതന്ത്രരായി നിൽക്കുകയല്ലേ. അവർ നമ്മളെ ശുശ്രൂഷിപ്പാൻ ദൈവമാക്കിയിരിക്കുന്നതാണ്. ഓരോ ദൈവ വൈദ്യരും ദൂതനെ മഹത്വം കരയേറ്റുകയില്ല, ദൂതൻ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൂതനെ ഉപയോഗിക്കുവാൻ ആത്മതലത്തിൽ പ്രാപ്തരായി തീരണം, തിരിച്ചറിവുള്ളവരായി തീരണം, ജ്ഞാനം ബോധ്യമുള്ളവരായി തീരണമെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതെ, നമുക്ക് വേണ്ടി നമ്മളൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുവാനും ശുശ്രൂഷിപ്പാനുമായിട്ട് അവരുണ്ട്. നീ ക്ഷീണിതനാകുമ്പോൾ നിന്നെ സംരക്ഷിക്കണം. കർത്താവ് നമ്മുടെ 40 ദിവസം ഉപവസിച്ചതിന് ശേഷം മരുഭൂമിൽ എന്നിലേക്ക് പോകുമ്പോൾ പരീക്ഷകൻ അവനെ പരീക്ഷിച്ചു. സ്തോത്രം. അതിനുശേഷം തിരുവചനം പറയുന്ന ദൂതൻ അവനെ ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിനും ദൂതന്മാരുണ്ടായിരുന്നു, പിതാവിന് ദൂതന്മാരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ നമുക്കും അതുപോലെ രക്ഷിക്കപ്പെടുന്ന രക്ഷപ്രാപിപ്പാനുള്ള നമുക്കും ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ സംരക്ഷകര്. ക്രിസ്തുവിനെ സംരക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചതുപോലെ പരിപാലിച്ചതുപോലെ രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവവേദലും പരിപാലകരായി ദൂതന്മാരുടെ ഒരു വലിയ സേനയുണ്ട്, സൈന്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പറഞ്ഞ ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കത്തില്ല. ഇവരെല്ലാം ചുറ്റും നിൽക്കുകയില്ലേ? ഒരനർത്ഥങ്ങളും നിങ്ങൾക്ക് വരത്തില്ല. ഇവര് നിങ്ങളെ കൈവിള്ളകളിൽ താങ്ങി കൊണ്ടുനടക്കുകയില്ലേ? ഒരു അപകടത്തിൽ നിന്ന് ദൂതർ സംരക്ഷിച്ച് നിന്നെ അത്ഭുതമായി നടത്തുകയാണ്. ചില അപമാനങ്ങളിൽ നിന്ന് ദൂതൻ നിന്നെ അവിടെ നിന്ന് സംരക്ഷിച്ചതാണ്. ചില മരണപാർശ്വങ്ങളിൽ പെട്ടുപോകാവുന്ന സാഹചര്യങ്ങളിൽ ദൂതൻ നിന്നെ അവിടെ സംരക്ഷിച്ചതാണ്. അതെ, ചില സമയങ്ങൾ സ്വതം നീ ഡിലേ ആയതും നീ നേരത്തെ ചെന്നതും ഒക്കെ അതിനകത്തൊക്കെ ദൂതന്മാരുടെ ഒരു ഇടപെടിയിൽ നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പലവിധമായ അപകടകരമായ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. അവിടെ എല്ലാം നിങ്ങളെ നിലനിർത്തിയതും സംരക്ഷിച്ചതും ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു പരിചരണമായിരുന്നു എന്ന് മറന്നു പോകരുത്. ദൈവം അവരെ നിങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, തകർന്നു പോകാതെ, അനർത്ഥങ്ങൾ വരാതെ, കാല് കല്ലിൽ തട്ടിപ്പോകാതെ, തിരുവരം പറയുന്നത് എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കാൽ പോലും കല്ലിൽ തട്ടിപ്പോകാതെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുണ്ട്. നിങ്ങൾക്കൊരു ഇടർച്ച വരാതെ നോക്കാൻ ദൂതന്മാരുണ്ട്, ഇടം ബലമുണ്ട്. സ്വതം അപ്പോഴാണ് നിങ്ങളിവിടെ ഞാൻ എനിക്ക് ആരുമില്ല, ഞാൻ ചാവുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ കൂടെയുണ്ട്. അവർ നിങ്ങളെ സംരക്ഷിക്കും, അവർ നിങ്ങളെ പരിപാലിക്കും. നിങ്ങളെ സ്വതം നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ നിങ്ങളൊരനർത്ഥത്തിൽ അപകടത്തിൽ പെട്ടുപോകാൻ ഇടവരാതെ വേണം ദൈവം അയച്ച ദൂതന്മാർ നിങ്ങൾക്ക് കാവലുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പറയത്തില്ല, ദൂതൻ എനിക്ക് മുമ്പായി പോയി വഴിയൊരുക്കുന്നൊക്കെ. ദൂതനെ നമുക്ക് മുൻപായി കർത്താവ് വഹിക്കുന്നുണ്ട്, അവൻ വഴിയൊരുക്കും. സ്വതം നിങ്ങൾക്ക് വേണ്ടുന്ന കംഫോർട്ട് സോണുകളെ ഒരുക്കുവാൻ ദൂതന്മാർ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വതം നിങ്ങൾ ഒരു കാര്യത്തിലും ഭാരപ്പെടരുത്. നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഉള്ളതുപോലെ തന്നെ ദൈവം കൽപ്പിച്ചാക്കിയ ദൂതന്മാരുടെ ഒരു സംരക്ഷണവും സഹായവും നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പറയും, കർത്താവ് എൻ്റെ ദൂതന്മാരെ അയക്കണമേ, എൻ്റെ വിഷയത്തിലേക്ക് ദൈവ ദൂതന്മാരിറങ്ങട്ടെ. ചിലരോട് സംസാരിക്കേണ്ടത്, ചിലടത്ത് വാതിൽ തുറക്കേണ്ടത്, നിങ്ങൾ പോകേണ്ടത്, ചില കാര്യങ്ങൾ സാധിക്കേണ്ടത്, എനിക്ക് മുൻപായി ദൂതനെ അയച്ച് ആ ദുർഘടങ്ങളെ നിരപ്പാക്കണം. സ്വതോടെ കാര്യങ്ങൾ റെഡിയാക്കണം. അത് പ്രാർത്ഥിക്കുവാനുള്ളൊരു പ്രാഗൽഭ്യം പ്രിയമുള്ളവർ പ്രാപിക്കണം. ഇന്ന് പകലെ നിങ്ങളൊന്ന് പരീക്ഷിക്കണം. സ്വതം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൂതന്മാർ അവിടെ ആ വിഷയത്തിൽ ഇറങ്ങട്ടെ, എൻ്റെ ദൂതന്മാർ എനിക്ക് മുൻപായി അവിടെ പോകട്ടെ, എൻ്റെ ദൂതൻ അവിടെ ഇടപെടട്ടെ. നിശ്ചയമായിട്ടും അത് അനുഭവിക്കാൻ കഴിയും പ്രിയമുള്ളവർ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, എലീശ മലമേലിരിക്കുമ്പോൾ ഇസ്രായേലിന് സംരക്ഷകനായി ദൂത് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകനായി എങ്ങനെയും തകർത്ത് കളഞ്ഞാൽ ഇസ്രായേലിനെ പിടിച്ചെടുക്കാം എന്ന് കരുതിക്കൊണ്ട് ആരാമി സൈന്യം ഈ പ്രവാചകനെ തപ്പി വന്ന് ഇവന്റെ നാവടയ്ക്കുവാൻ അല്ലെ ഇവനെ ബന്ധിക്കുവാൻ ഇവനെ നശിപ്പിക്കുവാൻ വന്ന് ഈ
എലീശ ഇരിക്കുന്ന സ്വതം മല വളയുമ്പോൾ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് എലീശയുടെ ശിഷ്യൻ നോക്കും മല വളഞ്ഞേക്കുന്ന ആരാമി സൈന്യത്തെ കണ്ട് ഭയവികലനായി സ്തോത്രം ആ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. എലീശ പ്രാർത്ഥിക്കുന്നു അവൻ്റെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി ശിഷ്യൻ്റെ പ്രവാചക ശിഷ്യൻ്റെ. അപ്പം കണ്ണ് തുറന്ന പ്രവാചക ശിഷ്യൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ പ്രവാചകനെ പിടിച്ചു കെട്ടുവാൻ അല്ലെങ്കിൽ കൊന്നു കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ വന്ന ആരാമ്യ സൈന്യം വളഞ്ഞ് നിൽക്കുന്ന ഈ മലയ്ക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ അഗ്നിമയമായ രഥങ്ങളാലും കുതിരകളാലും വളഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ശിഷ്യന്റെ കണ്ണു തുറന്നു, അവൻ അത്ഭുത പരതന്ത്രനായിപ്പോയി. ഈ ആരാമി സൈന്യത്തെ ബന്ധിച്ച് അവരുടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ച് ഇസ്രായേൽ സ്തോത്രം രാജാവിൻ്റെ അരികിലേക്ക് സ്തോത്രം എത്തിക്കുവാൻ തപ്പണം. അവിടെ ഈ എലീശായുടെ സംരക്ഷകരായ ദൂതന്മാർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രവാചകനായ എലീശായിൽ അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ ദൈവം നിയോഗിച്ച ദൈവത്തിന്റെ ദൂത് പറയാൻ ഏൽപ്പിച്ച ആ വ്യക്തിയിൽ അങ്ങനെ ആകുന്നെങ്കിൽ ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് സ്വന്തം മക്കളായി തീർന്നിരിക്കുക. അപ്പം മക്കളായ നമുക്ക് വേണ്ടി അപ്പൻ എത്ര അധികമായി കരുതും, അപ്പൻ്റെ കരുതൽ എത്ര വലുതായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി അപ്പൻ കരുതിയ ശക്തിയേറിയ ദൂതന്മാരുണ്ട്, കരുത്തുറ്റ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഇഹലോകത്തിൻ്റെ ജഡീക പോരുകൾ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ബന്ധിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, അതിനെ തകർക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അത് നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന സകല ആയുധങ്ങളെയും തച്ചുടച്ച് നിങ്ങൾക്ക് കോട്ടയായി സംരക്ഷണമായി ഈ ദൂതന്മാർക്കാണ്. എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളാലും കുതിരകളാലും അവർ കാവൽ നിന്നെന്ന് പറഞ്ഞ ദൂതന്മാർ. അപ്പോൾ ദൂതന്മാർ ഒരു അഗ്നിമതിലായി നിങ്ങൾക്കുണ്ടാവും, കാല് കല്ലിൽ തട്ടിപ്പോകാതെ സംരക്ഷിക്കും, വലിയ ഇരുമ്പ് മറയായി നിങ്ങൾക്ക് ചുറ്റും നിൽക്കും. സ്വതം അതെ, നിങ്ങളെ ഏതു നിലയിൽ പരിപാലിക്കണമെങ്കിലും ആ നിലയിൽ പരിപാലിക്കാൻ സേവകരായിട്ടുള്ള ദൂതന്മാരുണ്ട്. ഇതാണ് തിരുവചനത്തിൽ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടവർ രക്ഷ പ്രാപിക്കുവാൻ ഉള്ളവർക്ക് സ്വതം അത് പ്രാപിക്കുന്ന നാൾ വരെ സ്വതം ഈ ദൂതന്മാരുടെ കവചമുണ്ടായിരിക്കും, അവർ നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ധൈര്യത്തോടെ തൻ്റെ അടുത്ത് കർത്താവ് നീ എനിക്ക് വേണ്ടി അയച്ച ദൂതന്മാർ അവർ എൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കട്ടെ, അവർ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജാഗരൂകരായി പ്രവർത്തിക്കട്ടെ. തിരിച്ചറിഞ്ഞത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൽ ജയം, അതിനെ ആസ്വദിച്ച് ആ നന്മകളെ കണ്ട് ആ സന്തോഷത്തെ കണ്ട് അത്ഭുതങ്ങളെ കണ്ട് സ്വതം ആനന്ദിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിനും മഹത്വം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവ് എൻ്റെ സേവകരായ ദൂതന്മാർ ഇറങ്ങി ആ വിഷയത്തെ പരിഹരിക്കട്ടെ. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉടച്ചിലോ പോരായ്മയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ദൈവത്തിൻ്റെ ദൂതനെ അയക്കണം. നിങ്ങൾക്ക് സാമ്പത്തിക വിഷയങ്ങളാണോ, ദൈവദൂതനെ അയക്കുക. എനിക്കുള്ള സാമ്പത്തിക മാർഗ്ഗങ്ങൾ തുറന്നു കൊണ്ടുവരാൻ പറയുന്നു, ആ ധൈര്യമായിട്ട് പറയുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ പറഞ്ഞ് ദൂതൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ വലിയ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വലിയ പദവിയുള്ളവരാകട്ടോ, നമ്മൾ വലിയ എക്സ്കോർട്ട് ഉള്ളവരാണ്. സ്തോത്രം. മറ്റേ ഉന്നതരായ VIP കൾക്കൊക്കെ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ദൈവമക്കളായ നമ്മളാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഉള്ളവരും ഏറ്റവും വലിയ സ്തോത്രം അംഗരക്ഷകരും സംരക്ഷകരും ഒക്കെ സംരക്ഷണ വലയവും ഒക്കെ ഉള്ളവർ നമ്മളാണ്. അത് ബുള്ളറ്റ് പ്രൂഫ് പോലെ സ്വതന്ത്രമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെക്കാളും ഏറ്റവും സ്വതന്ത്രം സുരക്ഷിതർ നമ്മളാണ്. നമുക്ക് വേണ്ടി ഏത് ശക്തി, ലോകശക്തിയോ പൈശാചിക ശക്തിയോ എന്തുപോലെ ഉണ്ടാക്കിയാലും അതിനെ തച്ചുടയ്ക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ മറികടക്കാതെ നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. കർത്താവ് അതിനുവേണ്ടി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നവരെ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നമ്മളോടുള്ള കരുതലും സംരക്ഷണം അത്ര വലുതാണ്. തൻ്റെ ദൂതർ സൈന്യത്തെ നമുക്ക് വേണ്ടി തരുവാൻ തപ്പണം. ഈ മോശമായിരുന്ന നമ്മളെ, അല്ല നശിച്ചു പോകേണ്ട നമ്മളെ, യോഗ്യരല്ലായിരുന്ന നമ്മളെ തിരഞ്ഞെടുത്ത് യോഗ്യരാക്കി ഇത്രയും വലിയ സ്വത അംഗരക്ഷകരെയും സംരക്ഷണ വലയും ഒക്കെ നൽകി മാന്യതകളെ നൽകി പരിപാലിക്കുന്ന ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വതം പ്രിയമുള്ളവർ, നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവിന്റെ സ്ഥലങ്ങളിലേക്ക് സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസ്ലിലേക്ക് വരികയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ചാനൽ വണ്ണിലൂടെ പ്രേട്ടം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് സ്വതം അവിടുത്തെ ദൂതന്മാർ വലിയ സംരക്ഷണം ഞങ്ങൾക്കുള്ളതിനായി നന്ദി. കർത്താവ് സ്വതം ഞങ്ങളെ ഒതുക്കുവാൻ, തകർക്കുവാൻ, അറുക്കുവാനൊക്കെ ശ്രമിക്കുന്ന പോരുകളെ കർത്താവ് ഞൊടിയിടകൾ കൊണ്ട് കർത്താവ് സ്വതം അപ്രത്യക്ഷമാക്കി കളയുന്ന, വാനിഷ് ആക്കി കളയുന്ന വലിയ ദൂതന്മാരുടെ വലിയ കവചം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യും.
രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് സ്തോത്രം, രക്ഷപ്രാപിക്കുവാനുള്ളവർക്ക് സ്തോത്രം, സേവ ചെയ്യുവാൻ വേണ്ടി അയച്ചിരിക്കുന്ന ദൂതന്മാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ അവിടുന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ കൽപ്പിച്ച് അയച്ച് അയക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾ, ഈ പ്രയർ ടൈം കേട്ടവരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾക്ക് അത് കാരണമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ കൽപ്പിക്കുന്നു, ബലത്തെ കൽപ്പിക്കുന്നു, ദൈവകൃപയെ കൽപ്പിക്കുന്നു. കർത്താവെ, ദൂത ബന്ധങ്ങൾ കർത്താവെ അനുഭവിച്ചറിഞ്ഞ് ആ സന്തോഷ സാക്ഷ്യം പങ്കുവയ്ക്കാൻ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ തെളിയുകയാണ് കർത്താവെ. ഓൺലൈനിലുള്ള സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു, കാണുവാനിരിക്കുന്നവരെയും അനുഗ്രഹിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെയും ആയുസ്സിനെയും അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു, കൃപയുടെ കരങ്ങളിൽ താഴുന്നു, പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നാമേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവമോഹത്തം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കും. ഗോഡ് ബ്ലസ് യു, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. നമ്മുടെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാനും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനൊക്കെ അത് ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ചാനലുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അതിൽ പങ്കാളിയായി തീരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിൽ മഹത്വം, കർത്താവിന് മുഴുവൻ മഹത്വം കയറ്റിക്കൊണ്ട് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് വാക്കുകളെ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു.